ഹായ് ഫ്രണ്ട്സ്, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മളൊരു സ്റ്റൈലിസ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള ഒരു പേന ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സ്റ്റൈലിസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മൊബൈലിലൊക്കെ പടമൊക്കെ വരയ്ക്കുവാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പെന്നാണ്. ഇതൊരു കടയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴിയോ എല്ലാം വാങ്ങുവാണെങ്കിൽ ഇതൊരു 200-300 പ്രൈസ് വരും നമ്മുടെ ഈ സാധനത്തിന്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വീട്ടിൽ ചെയ്യുന്ന ഒരു 5 രൂപയുടെ പേന ഉപയോഗിച്ചൊക്കെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണാം, വീഡിയോ കാണാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് നേരെ പോയേക്കാം. ആവശ്യമുള്ള ഇതേപോലത്തെ ഒരു പേന നമുക്ക് ആവശ്യമുണ്ട്. ഈ പേനയുടെ ഈ ക്യാപ്പ് അങ്ങ് കഴിച്ചു മാറ്റാം. ഈ പേനയുടെ ഇവിടുത്തെ ഈ പെരി നമുക്കൊന്ന് അഴിച്ചു വിട്ടെടുത്താൽ ഇത് നമുക്ക് അഴിച്ചു മാറ്റിട്ട് എൻ്റെ ലീഫ്ലെയർ മാറ്റണം. നമ്മുടെ പേന നമ്മുടെ ലീഫ്ലെയറൊക്കെ മാറ്റി നമുക്കത് ഇതേപോലെ നമുക്ക് കിട്ടും. നമുക്ക് വേണ്ട ഇതേപോലത്തെ ഒരു ഷോൾഡർ ചെയ്യുന്ന വയർ നമുക്ക് ആവശ്യമുണ്ട്. ഷോൾഡറിങ് വയർ നമ്മുടെ ഈ പേനയായിട്ട് നീളം അനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഇത്ര ഒരു നീളം നമുക്ക് വേണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഷോൾഡർ ബാൻഡ് നമ്മൾ ഈ ഒരു നീളത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷോൾഡർ ബാൻഡ് ഈ അറ്റത്തൊന്ന് ഒരു മടക്ക് കൊടുക്കണം. നമ്മുടെ ഷോൾഡർ വയറിൻ്റെ ഈ അറ്റം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേന എടുത്തിട്ട് ഈ പേനയുടെ ഈ മേളു വശത്തേക്ക് നമ്മുടെ ഈ ഷോൾഡർ വയർ മടക്കിയ ഭാഗം ഇങ്ങനെയൊന്ന് കൊളുത്തി കൊടുക്കുക. ഇത് ഷോൾഡർ വയർ നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പേനയുടെ ഈ പിരിയൊന്ന് നമുക്ക് ഇവിടെ മടക്കി വെച്ചെടുത്തൊന്ന് പിരിച്ചു കൊടുത്തേക്കാം. അവിടെ ഒന്ന് ടൈറ്റ് ആയിട്ടിരിക്കട്ടെ. ഷോൾഡറിങ് ആയാണ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബട്ട്സ് ഒന്ന് നമുക്കൊന്ന് എടുക്കണം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് പകുതി ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പേനയുടെ ലീഫിൽ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് ഈ ബട്ട്സ് ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കാം. നമ്മുടെ ഷോൾഡറിങ് വയർ ഇവിടെ ഒന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ഇങ്ങനെ അങ്ങ് ചുറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ബട്ട്സ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പേനയുടെ ഈ നിബ് ഭാഗം, ഈ എന്താ വെച്ചാൽ ബട്ട്സ് ഇരിക്കുന്ന ഭാഗം കുറച്ച് ഒന്ന് വെള്ളത്തിൽ മുക്കണം. കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അധികം വെള്ളം പറ്റാത്ത രീതിയിലൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ പേന വർക്കിംഗ് ആവുമെന്ന് നോക്കാം. നമ്മുടെ ഈ സ്റ്റൈലിസ് പെൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ അഭിപ്രായം കമൻ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ ഫോളോ ചെയ്യുക. നമ്മുടെ ഇതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയതുകൊണ്ട് ക്യാമറമാൻ അർന്നോടൊപ്പം ഈ ശ്രീകൃഷ്ണ, ബൈ.